ഓക്കെ സ്റ്റുഡൻസ് അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിപ്പിൾ ഫാക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മൾ ഈ ഹാഫ് റെക്ടിഫയർ ഒരു ഓൾട്ടർനേറ്റിംഗ് കറന്റിനെ ഡയറക്റ്റ് കറന്റാക്കി കൺവേർട്ട് ചെയ്യുന്നു പറഞ്ഞു പക്ഷേ ദ ഡയറക്റ്റ് കറന്റ് ദാറ്റ് വി ഒബ്റ്റെയിൻ അറ്റ് ദ ഔട്ട് പുട്ട് ഈസ് നോട്ട് എക്സാക്ട്ലി സെയിം ആസ് ദാറ്റ് ഓഫ് എ ഡി സി ഫ്രം എ ബാറ്ററി ഇപ്പൊ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ തന്നെ കാണാൻ പറ്റും ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന ഡി ഒരു പ്യുവർ ഡി ആണ് എന്നാൽ ഒരു റെക്ടിഫയറിന്റെ ഔട്ട് ായിട്ട് കിട്ടുന്ന ഡി എന്ന് പറയുന്നത് ഒരു പൾസേറ്റിംഗ് ഡി ആണ് എന്താണ് ഈ പൾസേറ്റിംഗ് ഡി എന്ന് പറഞ്ഞത് ദാറ്റ് ദാറ്റ് കൺസിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് വാട്ട് ആക്ച്വലി എ സി നേച്ചർ ഓൾട്ടർനേറ്റിംഗ് നേച്ചർ ഒരു വേവ് നേച്ചർ ഇപ്പോഴും അതിനകത്ത് ബാക്കി നിൽക്കുന്നുണ്ട് അതൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഡി സി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഔട്ട്പുട്ട് പുട്ട് ഡി സിയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച് എ സിയുടെ കമ്പോണൻ ബാക്കിയുണ്ട് ദാറ്റ് ഈസ് ആക്ച്വലി നോൺ ആസ് റിപ്പിൾ റിപ്പിൾ ഫാക്ടർ എന്നാണ് അതിനെ വിളിക്കുന്നത് ദ വാല്യൂ ഓഫ് എ സി കമ്പോണൻ്റ് ദാറ്റ് റിമെയിൻ ഇൻ ദ ഔട്ട് പുട്ട് ഡി സി ഓഫ് എ റെക്ടി ഈസ് നോൺ ആസ് റിപ്പിൾ ഫാക്ടർ എന്താണ് റെക്ടി റിപ്പിൾ ഫാക്ടർ ഈസ് ദ വാല്യൂ ഓഫ്

ആർ എം എസ് വാല്യൂ ഓഫ് എ സി കമ്പോണന്റ് ഓഫ് ദ ഔട്ട് പുട്ട് വോൾട്ടേജ് ഔട്ട് പുട്ട് വോൾട്ടേജിലുള്ള എ സി കമ്പോണൻറ്റ് ഡിവൈഡ് ബൈ ഡി സി വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്പൊ ഔട്ട്പുട്ടിലുള്ള ഡി എ സി ഔട്ട് എ സി കുറച്ച് എ സി അതിനകത്ത് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിന് ഈ ഒരു പൾസ് നേച്ചർ വന്നിട്ടുള്ളത് സ്മൂത്ത് ആയിട്ടുള്ള ഡി സി അല്ല അതുകൊണ്ടാണ് അപ്പോൾ ആ എ സി കമ്പോണൻ ഡിവൈഡ് ബൈ ഡി സി വാല്യൂ ഓഫ് ഔട്ട് പുട്ട് വോൾട്ടേജ് ഈ റേഷ്യോയാണ് നമ്മൾ റിപ്പിൾ ഫാക്ടർ എന്ന് വിളിക്കുന്നത് മനസ്സിലായല്ലോ എന്താ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു റെക്ടിഫയറിൻ്റെ ഔട്ട് പുട്ടിൽ ഉള്ള എ സി കമ്പോണൻറ്റിൻ്റെ അളവിനെയാണ് റിപ്പിൾ ഫാക്ടർ നമ്മൾ ശരിക്കും റെക്ടിഫയർ ഉപയോഗിക്കുന്നത് എ സി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എ സിയെ മാറ്റി ഡി സി ആക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എന്നിരുന്നാലും കുറച്ച് എ സി കമ്പോണൻ്റ് അതിൽ ബാക്കി കിടക്കും ദാറ്റ് ഈസ് ആക്ച്വലി നോൺ എ റിപ്പിൾ ഫാക്ടർ ഓക്കെ സോ അതിൻ്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദാറ്റ് വാല്യൂ ഓഫ് എ സി കമ്പോണൻറ്റ് റിമൈൻ ഇൻ ദ ഔട്ട് പുട്ട് ഓഫ് റെക്ടിഫയർ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ നിലനിൽക്കുന്ന എ സി കമ്പോണൻറ്റിനെ റിപ്പിൾ ഫാക്ടർ എന്ന് വിളിക്കുന്നു ആൻഡ് ഹൗ ടു കാൽക്കുലേറ്റ് ദാറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു എ സി വോൾട്ടേജ് ഔട്ട് പുട്ട് ഡിവൈഡ് ബൈ ഡി സി വോൾട്ടേജ് ഔട്ട്പുട്ടിൽ വരുന്ന എ സി ബൈ വി എ സി ബൈ വി ഡി സി ബട്ട് വി ഡിഫൈൻ ലാസ്റ്റ് ഡേ അബൌട്ട് വി ആർ എം എസ് സോ വി ആർ എം എസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡി സി പ്ലസ് വി സ്ക്വയർ എ സി ഓൾ റേസ് ടു വൺ ബൈ ടു ദ ടോട്ടൽ വാല്യൂ സോ ഫ്രം ദാറ്റ് അതിന് റിവേഴ്സ് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക വി എ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ എം എസ് സ്ക്വയർ മൈനസ് വി ഡി സി സ്ക്വയർ ആ ഒരു ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം

വി ഡി സി സ്ക്വയർ ബൈ വി ഡി സി സ്ക്വയർ അത് വരും പക്ഷേ വി ഡി സി സ്ക്വയർ ബൈ വി ഡി സി സ്ക്വയർ വൺ ആണ് അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളവിടെ എഴുതിയിട്ടുള്ളത് ഓക്കെ നൗ വി നോ ദാറ്റ് വി ആർ എം എസ് ആസ് പർ ദ ലാസ്റ്റ് ഡേയ്സ് ഡെറീവേഷൻ വി ആർ എം എസ് ഇസ് വി സീറോ ബൈ ടു വി സീറോ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ വരാവുന്ന മാക്സിമം വോൾട്ടേജ് ആണ് അതുപോലെ വി ഡി സിയും നമ്മൾ ആവറേജ് വാല്യൂ കഴിഞ്ഞ ദിവസം ഡിറൈവ് ചെയ്തതാണ് ദാറ്റ് ഇസ് വി സീറോ ഡിവൈഡ് ബൈ ഫൈ ഇത് രണ്ടും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ വി ആർ എം എസ്സിന് പകരം വി സീറോ ബൈ റൂട്ട് വി സീറോ ബൈ ടു അതുപോലെ വി ഡി സിക്ക് പകരം വി സീറോ ബൈ പൈ സോ ദെൻ വി സീറോ ക്യാൻസലായി പോകും

ട്രിപ്പിൾ ഫാക്ടർ വണ്ണിനേക്കാൾ കൂടുതലാണ് വന്നിരിക്കുന്നത് സോ ദാറ്റ് ഷോസ് ഇൻ ദ ഔട്ട് പുട്ട് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ദ എ സി കമ്പോണന്റ് ഈസ് ലാർജർ ദാൻ ഡി സി കമ്പോണന്റ് ഒരു ഹാഫ് വെയർ റെക്ടിഫയറിന്റെ ഔട്ട് പുട്ടിൽ ഈവൻ ദോ ഈ റെക്ടിഫയർ നമ്മൾ ഉപയോഗിക്കുന്നത് ഡി സി കൺവേർട്ട് എ സി ഇന് ഡി സി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിരുന്നാൽ പോലും ഹാഫ് ഹാഫ്വെയർ റെക്ടിഫയർ അത്രമാത്രം എഫിഷ്യൻ അല്ല എന്ന് നേരത്തെ ഉള്ള ഡെറവേഷനിൽ മനസ്സിലാക്കി അതുപോലെ തന്നെ അതിന്റെ എ സി കമ്പോണൻ്റ് ആണ് കൂടുതൽ ആ റിപ്പിൾ നേച്ചർ ആണ് കൂടുതൽ ഡി സിയെക്കാൾ കൂടുതലായിട്ട് ദർ ഫോർ ഫോർ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഹാഫ് വിയർ റെക്ടിഫയർ ഡിസൈറബിൾ ഓക്കെ സോ വൈ Why it is not desirable? Because its output consists more AC nature than a pure DC nature. Okay. So, students, this is about a ripple factor of a half wave rectifier and the related calculations. I hope you understood this. Okay, students, uh, you…